acaba? Ellerken ne halde? ഹലോ അസ്സലാമു അലൈക്കും ഹാപ്പി ഓണം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകളൊക്കെ കുട്ടികൾ പറഞ്ഞില്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണം ഓണത്തിൻ്റെ അന്ന് ഞങ്ങളൊരു സദ്യ ഉണ്ടാക്കിയിരുന്നു കുട്ടികളൊരു പൂക്കളിട്ടിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണിക്കുക അത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂടെ നമ്മളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഇത് കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ നോക്കുക അപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല വളരെ കുറഞ്ഞ രീതിയിൽ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇത് ഓണം ഇന്നലെ ഇന്നലത്തെ സദ്യയാണ് പക്ഷേ ഇന്നാണ് കാണിക്കാൻ പറ്റിയത് അപ്പോൾ നമ്മളെ വീഡിയോ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് കാണുക നമ്മളെ സദ്യയും കാണാം പൂക്കളം കാണാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക ഓക്കേ പുഡിങ് അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് രണ്ട് ഇളനീരിൻ്റെ കാമ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ചൈന ഗ്രാസാണ് പിന്നെ വേണ്ടത് കവർ പാല് പിന്നെ ഒരു ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡ് അത്രയും സംഭവങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ ഞാൻ പതിയെ പറയാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ് പക്ഷേ ഞാൻ ഇതിൻ്റെ 8 ഗ്രാം എടുക്കുന്നുള്ളൂ ഒരു കുറച്ച് ഭാഗം മാറ്റി വെക്കുന്നുണ്ട് കാരണം ഈ 10 ഗ്രാം പാക്കറ്റിലുള്ള മൊത്തത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പുഡിങ് നല്ല കട്ട പോലെ ഇരിക്കും നമ്മൾ സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോഴും ഫംഗ്ഷനിലൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവില്ല കട്ടി പോലെ അതുപോലെ ഇരിക്കും ഇവിടെ കുറച്ച് ക്രീമി ആയിട്ടുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് അത്രയേ ചേർക്കുന്നുള്ളൂ നല്ല സെറ്റ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ഗ്രാം മുഴുവൻ ചേർക്കണം ഒരു കവർ പാലിനുള്ള കണക്കാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് ആ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം പിന്നെ വേണ്ടത് നമ്മൾ പാല് ഒരു കട്ടിയുള്ള പാത്രത്തിൽ കുഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കവർ പാലാണ് എടുത്തിട്ടുള്ളത് 2 ഇളനീരിൻ്റെ കാമ്പിൽക്കാണ് ഒരു കവർ പാൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പാലൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് പാത്രത്തിൽ കുഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിക്കണം അപ്പോൾ ഒരുപാട് തിളച്ച് വറ്റിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചൈന ഗ്രാസ് സോക്കായത് നമുക്ക് ഉരുക്കാനും കൂടെ വെക്കണം രണ്ടിൻ്റെയും ചൂട് ഒരേപോലെ ഇരിക്കണം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത് ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിത് അരിച്ചിട്ട് വേണം അതിൽ കുഴിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനു മുമ്പ് നമ്മൾ വിട്ട വീഡിയോസൊക്കെ ഒന്ന് കാണാൻ നോക്കുക അപ്പോൾ ഇതിൻ്റെ രണ്ടും ഇവിടെ ചൂടായി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇളനീർ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതിലുള്ള ആ ഭാഗം കളറുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് കുഴപ്പമൊന്നുമില്ല ചിരട്ടൻ്റെ പൊട്ടുകൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മൾ എടുത്തു വെച്ച് ഇളനീർ വെള്ളത്തിൽ തന്നെ അടിച്ചെടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ മധുരം ആവശ്യത്തിന് വേണം കാരണം പുഡിങ് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര മധുരം ചേർത്താലും അതിന് മധുരം കുറവായിട്ട് തന്നെ തോന്നും അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം ഒരുപാട് ഇടുന്ന പോലെ തന്നെ പുഡിങ്ങുകളും മധുരം നന്നായിട്ട് ചേർക്കണം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഞാനിപ്പോൾ ഈ ഒരു ഇതിലേക്ക് 6 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ഒരു 3.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് ചെയ്യാം മിൽക്ക് മെയ്ഡ് അത്ര ആവശ്യമുള്ള സംഭവമല്ല പഞ്ചസാര മാത്രം ചേർത്താൽ മതി മിൽക്ക് മെയ്ഡ് ഞാനിതൊന്നും കൂടി ക്രീമി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചേർത്തുന്നേ ഉള്ളൂ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അടിച്ച് വെച്ച് ഇളനീറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇളനീർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മളെ സ്റ്റൗ ഓണാണ് ചെറിയ തീയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് കൂടെ അരിച്ചൊഴിച്ച് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിയും അത്രയേ ഉള്ളൂ സംഭവങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും നമ്മളെ ഇളനീരൊക്കെ നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവണം കട്ട പിടിച്ചൊന്നും നിൽക്കരുത് കുഞ്ഞു കുഞ്ഞു പീസസ് ഉണ്ടെന്ന് വെച്ചൊന്നും കുഴപ്പമില്ല
അപ്പോൾ നമ്മൾ ചൈന ഗ്രാസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൈന ഗ്രാസ് നമുക്കിതിലേക്ക് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം, കാരണം അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, അതപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചൊഴിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ മധുരമൊക്കെ ചെക്ക് ചെയ്യാം, മധുരമൊക്കെ ആവശ്യത്തിനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇളനീരിൻ്റെ പുഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇളനീർ പുഡിംഗ് ഭയങ്കര ഇളനീരുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പായസം വെച്ചാൽ, അതുപോലെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയാൽ, ഇളനീർ ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ഇളനീരിൻ്റെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് പറയണില്ല, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ആവശ്യത്തിന് തിളച്ചിട്ട് ചൂടായിട്ടൊക്കെ ഉണ്ട്, ഒക്കെ മിക്സ് ആയിട്ട് നമുക്ക് ഇത് ഒരു ട്രേക്ക് നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യുന്നത് അതിൽ ഒഴിച്ച് വെക്കുക. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിൻ്റെ ട്രേയാണ് എടുത്തിട്ടുള്ളത്, ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് നമ്മൾ ചൂട് ചെറുതായിട്ടൊന്ന് ചൂടാറി കുറഞ്ഞ രീതിയിലൊന്ന് സെറ്റാവണേ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് തേങ്ങൻ്റെ സംഭവങ്ങളൊക്കെ ഇടാണ്ട്, അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കുക അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് പുറത്ത് വെച്ചാൽ തന്നെ ആവശ്യത്തിന് ഇത് സെറ്റാവും, പിന്നെ നമ്മൾ സല്ലാജിയിലേക്ക് മാറ്റി വെക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് സെറ്റാവും. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് സെറ്റായിട്ട് കഴിക്കണേക്കാളും ഇഷ്ടം നമുക്ക് കുറച്ച് ക്രീമി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം, കുറച്ച് നേരം നമുക്കിത് സല്ലാജിയിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴെങ്കിലും സെറ്റാവും. എന്നതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ മേലെ തേങ്ങയും പഞ്ചസാരയും അണ്ടിയും അതിൻ്റെ കൂടെ ബദാമോ പിസ്ത എന്ത് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നമ്മൾ കവർ ചെയ്ത് വെക്കുക. ഒരുപാട് പിന്നെ ഒരുപാട് നേരം തണുക്കാനും ഫ്രീസറിൽ വെക്കാനൊന്നുമല്ല, താഴെ മാത്രം വെച്ചാൽ മതി സല്ലാജിയിൽ. ഇപ്പോൾ നമ്മളൊരു പാനിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറഞ്ഞ അളവിൽ മതി തേങ്ങ, നമ്മളതിൻ്റെ മേലെ ഒരു കുറച്ച് എന്തെങ്കിലും ഒരു മിനുക്ക് പരിപാടി ചെയ്യാനുള്ളൂ, പക്ഷെ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാവും. അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ബദാമോ പിസ്ത എന്ത് വേണമെന്ന് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഇട്ടു, അത്രയേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, കരിയാത്ത രീതിയിൽ നല്ല ഗോൾഡൻ ആയിട്ട് നന്നായിട്ട് വറുത്തിട്ട് നല്ല ക്രിസ്പ് ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റും കഴിക്കാനും മധുരം ഉണ്ടാവും, നല്ലൊരു മണമൊക്കെ ആവും. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കരിയാതെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതായി ഒരു രീതിയിൽ നന്നായിട്ട് നമ്മളിത് വറുത്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറതിൻ്റെ ശേഷം ഒന്ന് നമുക്ക് പുഡിംഗ് എടുത്തിട്ട് അതിൻ്റെ മേലൊന്ന് ചെറുതായിട്ട് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഈ ഒരു ഐഡിയക്ക് ഈ ഒരു രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും എന്ത് എങ്ങനെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇളനീർ ഇത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടിട്ട് ചെയ്യുക. നല്ല ടേസ്റ്റാവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് മൊത്തത്തിലിത് ഇട്ടിട്ട് കാണാം. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിലാണ് ഇത് ഇട്ട് വെച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് സല്ലാജിയിലേക്ക് കുറച്ച് സമയത്തിന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ കുറഞ്ഞ സമയത്ത് ഞാൻ വെക്കണുള്ളൂ, കൂടുതൽ സമയം വെച്ചാൽ നന്നായിട്ട് കട്ടാവും. അപ്പോൾ അങ്ങനെ കഴിക്കണേക്കാളും ഇഷ്ടം കുറച്ച് ക്രീമായിട്ട് കഴിക്കാനാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിത് സല്ലാജിയിലേക്ക് മാറ്റി വെച്ചതിൻ്റെ ശേഷം എത്ര സമയമാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും സമയം വെക്കുക. ഒരു 2-3 മണിക്കൂർ വെക്കുമ്പോഴേക്കും നല്ല സെറ്റാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടും അത്യാവശ്യം നന്നായിട്ടിത് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതായി ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ ചിപ്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു ക്രീമി ടൈപ്പിലാണ് വരുന്നത്, കണ്ടില്ല? മേൽഭാഗം മാത്രം കുറച്ച് കട്ടായിട്ടുള്ളൂ. സംഭവം ഞാൻ കുറച്ച് സമയം സല്ലാജിയിൽ വെച്ചിട്ടുള്ളൂ, പിന്നെ ചൈന ഗ്രാസിൻ്റെ അളവ് കുറച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.